മച്ചന്മാരെ, സുരേഷേട്ടൻ ഏറിഞ്ഞുകൊണ്ട് കാശി തിന്നാനായിട്ട് പോവാണ്. തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ഏട്ടൻ പൊള്ളോട് ഉപയോഗിച്ചുള്ള മാരക ഫിഷിങ്ങിലാണ്. ഇവിടെ ഒരു മരക്കുറ്റിയുണ്ട്. ഈ മരക്കുറ്റിയുടെ അടുത്ത് സ്ഥിരമായിട്ട് തന്നെ മീനുകൾ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പറേ സുരേഷേട്ടൻ ചെമ്മീൻ ഇട്ടിട്ട് നമ്മുടെ ഏറിഞ്ഞുകൊണ്ട് ലോങ്ങിലേക്ക് അടിച്ചിടുകയാണ്. ലോങ്ങിലാണ് ഇപ്പം മീനുകൾ കൂടുതൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെയുള്ള ഒരു കുറ്റിയിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഏറിഞ്ഞുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണിയും കൊടുത്തിട്ടുണ്ട്. മീൻ വന്ന് തട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ മണി സിഗ്നൽ തരും. ആ സമയത്ത് പറന്ന് വന്ന് നമ്മൾ ഏറിഞ്ഞുകൊണ്ട് കൈയെടുത്ത് ഹുക്കപ്പ് കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഉമ്മാരെ ലോക്കായി കിട്ടത്തുള്ളൂ. നമ്മൾ ബെയിറ്റ് വീണപ്പോൾ തന്നെ നമ്മുടെ ബെയിൻ്റെ അടുത്ത് മീൻ വന്നിട്ടുണ്ട്. മീൻ വ്യക്തമായിട്ട് തന്നെ തട്ടുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയായിട്ട് അവിടെ നിന്ന് മാറുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ തന്നെ നിന്ന് അവനെ പൊക്കാനുള്ള പരിപാടിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സുരക്ഷയുടെ ഇവിടെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. മീൻ നമ്മുടെ ബെയിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. വറ്റകളുടെയൊക്കെ വലിയൊരു പൊലപ്പ് ഇതിലൂടെ കുറച്ചു നേരം മുമ്പ് കളിച്ചളിച്ച് പോയിരുന്നു. അവന്മാർ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ബെയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബെയിനെ സ്ട്രൈക്ക് ചെയ്യും. തൊട്ടടുത്ത് രമേശയുടെ പോളോട് ഉപയോഗിച്ചാണ് മീൻ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. മച്ചാമാരെ, നമ്മുടെ ബെയിറ്റിൽ എന്തോ തട്ടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു തീവാർ ചൂണ്ട കുടിക്കുമെന്ന് സംശയമുണ്ട്. ചൂണ്ട കുടിക്കുമെന്ന് സംശയമുണ്ട്. ഇവിടെ സുരക്ഷേട്ടൻ ചൂണ്ട എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളൊരു മണി വെച്ചിട്ടുണ്ട്. അത് കണ്ട് കറക്റ്റായിട്ട് മീൻ തട്ടുന്ന അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ചാളയാണ് സുരക്ഷേട്ടൻ കാശ് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല പുറപ്പം ചെമ്പലുകളും അമ്മൂറുകളും ഏരികളും നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്ത് മീൻ വേണമെങ്കിലും നമ്മുടെ ചൂണ്ടയിൽ ഇവിടെ നിന്ന് കയറി അടിക്കാം. അപ്പോൾ സുരക്ഷേട്ടൻ സ്റ്റിക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞു. കെയർഫുള്ളായിട്ട് നോക്കി നിൽക്കുകയാണ്. പവർഫുൾ ഹുക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു വലി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷേട്ടൻ തീപാറ ഹുക്കപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ആ തീപാറ ഹുക്കപ്പ് ഉണ്ടാവാം. ഇവിടെ ശരിക്കും മീനുകൾ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൊണ്ട് നിൽക്കുകയാണ് വെള്ളം. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി ശരിക്കും കാണിക്കുന്നുണ്ട് മീനുകളുടെ. മച്ചാമരെ, അകലേട്ടൻ ചെമ്മീൻ കാശി തീരാനായിട്ട് പോവാണ്. ചെമ്മീനിൽ നല്ല തകർപ്പൻ സ്ട്രൈക്കുകളാണ് ഇപ്പം ആ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇഷ്ടംപോലെ മടകളൊക്കെ ഉള്ളതുകൊണ്ട് ഏരി ചെമ്പല്ലി ഹമ്മൂറു പോലുള്ള മീനുകൾ ഇഷ്ടംപോലെ ആ ഭാഗത്തുണ്ടാവും. ഏത് നിമിഷം വേണമെങ്കിലും ഒരു വലിയ മുട്ട മീൻ നമ്മുടെ ചെമ്മീനെ കയറി അടിക്കാം. അപ്പോൾ അകലേട്ടൻ കാശി തീർത്തിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ സ്റ്റിക്ക് കുത്തിവെക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കുത്തിവെക്കുമ്പോൾ ആ നിമിഷം തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുകയാണ്. ഏതായാലും അകലേട്ടൻ ഈ പ്രാവശ്യം കുത്തിവെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഒരു മണി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം മണിയില്ലെങ്കിൽ നമുക്കിവിടെ മീൻ അടിക്കുന്നത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റില്ല. കറക്റ്റ് സമയത്ത് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീനുകൾ മിസ്സാവാൻ നല്ല സാഹചര്യമുണ്ട്. നല്ല പവർഫുൾ കാർബൺ അടിച്ചെടുത്തേ. അതേ നമ്മുടെ രമേശേട്ടൻ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് അറിയില്ല. മീൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറു ചൂണ്ടയിലാണ് മീൻ അടിച്ചിരിക്കുന്നത്. നല്ല തകർപ്പൻ സ്ട്രൈക്ക് ആയിരുന്നു. ഓ എൻ്റെ മോ, ചിമിട്ട സാധനം. അയ്യോ, അത് പൊക്കി പൊക്കി. ഒയ്യോ, ഒന്നും പറയാനില്ല. ഒരു തീപ്പൊരി ആയിട്ട് അടിച്ച് കയറ്റിയിരിക്കുകയാണ് രമേശേട്ടൻ. ഒയ്യോ രമേശേട്ടാ, ഇത് ഓ മളാനാണ് കയറിയിരിക്കുന്നത്. ഇടിവെട്ട് മളാനാണ് കയറിയിരിക്കുന്നത്. അവൻ വായൊക്കെ തുറന്ന് കടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇത് പാമ്പിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മീനാണ്. നമ്മുടെ മണഞ്ഞലിൻ്റെയൊക്കെ അതേ രൂപമാണ്. പുഴയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇത് മളാൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഉയ്യോ, ഇത് കഴിക്കാൻ പറ്റുന്ന മീനാണ്. പലരും ഇവനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് ചൂണ്ടയൊക്കെ എറിഞ്ഞിട്ട് ഓടാറുണ്ട്. ശരിക്കും പാമ്പാണെന്ന് തന്നെ തോന്നും. പക്ഷേ ഇതൊരു മീനാണ്.